ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം കെമിക്കൽ എഞ്ചിനീയറാണ് അവിടുത്തെ രാജാവ്. ട്രാജഡിയൊക്കെ ഒരുപാട് ഈ ഫീൽഡിനെ എന്താ പറയുക ഫ്രണ്ടിലേക്ക് എത്തിച്ച ഒരു ട്രാജഡിയാണ്. അത് ഒരു ട്രാജിക് ഇൻസിഡന്റ് ആണെങ്കിൽ പോലും അതിൽ നിന്നുള്ള ലെസൺസ് ഇങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ആക്സിഡൻറ്റ്സ് വീണ്ടും ഒരിക്കലും ഒരു ഒരു ഇൻഡസ്ട്രിയിലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് കെമിക്കൽ എഞ്ചിനീയർസ് വർക്ക് ചെയ്യുക. അതാണ് ശരിക്കും കെമിക്കൽ എഞ്ചിനീയറുടെ ഒരു മൊട്ടോ എന്ന് പറയുന്നത്. ആസ് ഓഫ് നോ സ്റ്റാർട്ടിംഗ് ജോബിൽ തന്നെ നല്ല സാലറി കിട്ടുന്നത് ഒരു പ്രൊഫഷനാണ്. മാഗസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആധുനിക ലോകത്തിലെ ഏറ്റവും മികച്ച തൊഴിലവസരങ്ങളിലൊന്നായ കെമിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ് ബൈബ് ഇന്ന് സംസാരിക്കുന്നത്. ഈ ഒരു പ്രൊഫഷന്റെ സാധ്യതകളെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലൊന്നായ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ നിന്നും കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി റിലയൻസ് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ആനന്ദ് സർവ്യൂസർ ആണ് സർ. വെൽക്കം ടു ദ സെക്ഷൻ. എന്താണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്? കെമിക്കലുകളുമായിട്ടുള്ള ഇടപെടലാണോ? എന്താണ് ശരിക്കും ഒരു കെമിക്കൽ എഞ്ചിനീയർ ചെയ്യുന്നത്? കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ കെമിക്കലുമായിട്ട് ഇടപെടൽ ഉണ്ട്, കാരണം പേരിൽ തന്നെ ഉണ്ടല്ലോ. പക്ഷെ ഡയറക്ട്ലി നമ്മൾ കെമിക്കൽസ് എടുത്ത് ടെസ്റ്റ് ട്യൂബിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് അല്ല കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ നാട്ടിൽ ഞാനാണ് ആദ്യം കെമിക്കൽ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തപ്പോൾ പലരും ചോദിക്കായിരുന്നു എന്താണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. എനിക്കും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്താണ്. ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ടാണ് ജോയിൻ ചെയ്തത് തന്നെ. അപ്പോൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു റിയാക്ഷൻ നടക്കും. ഇപ്പം നിങ്ങളൊരു നൈട്രജനും ഹൈഡ്രജനും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയ ഉണ്ടാവും. പക്ഷെ അത് ആ ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ക്വാണ്ടിറ്റി എത്ര വേണം നിങ്ങൾക്ക്. അപ്പോൾ ആ ഇപ്പം നമ്മൾക്കൊരു തിയറട്ടിക്കലി ഒരു കെമിക്കൽ റിയാക്ഷൻ പോസിബിൾ ആണെങ്കിൽ അതിനെ എങ്ങനെ ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ നടത്താം എന്നുള്ള ഒരു ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. ബേസിക്കലി എന്ത് റോ മെറ്റീരിയൽസിനെയും എടുക്കുക, അതിനെ പ്രോസസ്സ് ചെയ്യുക, അതിൻ്റെ എൻ പ്രോഡക്റ്റിലേക്ക് എത്തിക്കുക. അപ്പോൾ അതിനൊരു ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. പക്ഷേ ഇതിലിനി ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഏത് തരത്തിലുള്ള മെഷീൻസ് ഉപയോഗിക്കും ഇതിന്? ഇപ്പോൾ നമുക്ക് ലാബിൽ ചെയ്യാൻ നമുക്ക് ഗ്ലാസ് വെസൽ മാത്രം മതി, പക്ഷെ ആ ഗ്ലാസ്സിൽ നമുക്ക് പോസിബിൾ അല്ല ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിന് ഏത് മെറ്റലർജി ഉപയോഗിക്കണം, എത്ര കട്ടിയുള്ള വെസൽ ഉപയോഗിക്കണം, എത്ര ടെമ്പറേച്ചർ വരെ കൊണ്ടുപോകാം, എങ്ങനെ ആ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്ത് നടത്താം. ഇപ്പോൾ ഇതിൽ പലരും എന്താ പറയുക പലപ്പോഴും ചോദിക്കുന്ന ഒരു വെച്ചാൽ റിസ്ക് എന്താണ്, കെമിക്കൽസുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരുമോ? പക്ഷെ നമ്മൾ ആക്ച്വലി പ്ലാന്റ് സ്റ്റേബിൾ ആയിട്ട് നല്ലപോലെ ഡിസൈൻ ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കെമിക്കൽസായിട്ട് ഒരിക്കലും ഇന്ററാക്ട് ചെയ്യേണ്ടി വരില്ല. പക്ഷെ നമ്മുടെ പ്ലാന്റിൽ ഓപ്പറേഷൻ ഫെയിലിയർ ഉണ്ടെങ്കിൽ, എഞ്ചിനീയറിംഗ് ഫെയിലിയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കെമിക്കൽസ് പുറത്തു വരും. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഇതും എന്താ പറയുക അത് ഒഴിവാക്കാനുള്ള എഞ്ചിനീയറിംഗ് കേപ്പബിലിറ്റി നമുക്കുണ്ടാവണം. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ പഠിക്കുക ബേസിക്കലി. ഓക്കെ, അപ്പോൾ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷമുള്ള ഒരു എഡ്യൂക്കേഷൻ ട്രാക്ക് എന്തൊക്കെയായിരുന്നു? എന്താണ് പഠിച്ചത്? സ്പെസിഫിക് ആയിട്ട് പഠിച്ച കോഴ്സ്, എന്ത് സ്പെഷ്യലൈസേഷൻ ആണ് ചെയ്തത്? അത് ട്വൽത്തിൽ സാധാരണ സയൻസ് ഗ്രൂപ്പ് തന്നെ, ഫിസിക്സ് കെമിസ്ട്രി മാത്സ്, അത് മാൻഡേറ്ററി ആണ്. കാരണം ഫിസിക്സും കെമിസ്ട്രിയാണ് അണ്ടർലൈയിങ് ഇത്, മാത്തമാറ്റിക്സും നല്ലപോലെ എല്ലാ എഞ്ചിനീയറിംഗിനും വേണമല്ലോ. അപ്പോൾ അത് ആ ഒരു ലെവലിൽ തന്നെ സയൻസ് ഗ്രൂപ്പിൽ പഠിക്കുക. എന്തായാലും എഞ്ചിനീയറിംഗ് തന്നെ ആവും എന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഉറപ്പിച്ചിരുന്നു. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ ആണ് ഓപ്ഷൻസ്, അതിൽ എഞ്ചിനീയറിംഗ് തന്നെ. അപ്പോൾ അതിൽ ഒരു വ്യത്യസ്തമായ ഒരെണ്ണം, പിന്നെ താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് പ്ലാസ്റ്റിക്സിലും അങ്ങനെ പോളിമർ സയൻസിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചുകൂടെ അത് ഇതിൻ്റെയൊക്കെ ഒരു മദർ ബ്രാഞ്ച് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ചോദിച്ചില്ലേ എന്തൊക്കെയാണ് സ്പെഷ്യലൈസേഷൻ? അപ്പോൾ ആ സ്പെഷ്യലൈസേഷൻ പറയുമ്പോൾ ഈ കെമിക്കലിൽ തന്നെ ആണ് ഡെറിവേറ്റീവ്സ് ആയിട്ട് നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ ഉണ്ട്, ബയോടെക്നോളജി കുറേ ലിങ്ക്ഡാണ്. ബയോടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗ് ബയോടെക്നോളജി ഇന്റർഫേസ് പോലെ വരും. പിന്നീട് പറയുകയാണെങ്കിൽ പെട്രോളിയം പെട്രോ കെമിക്കൽസിൽ നല്ല സാധ്യതകളാണ്, അതാണ് മജോറിറ്റി എംപ്ലോയ്മെന്റും അറ്റ് പ്രസന്റ് കെമിക്കൽ എഞ്ചിനീയേഴ്സിന് കിട്ടുക. പിന്നീട് വേറെ പോളിമർ പറഞ്ഞു, ടെക്സ്റ്റൈലിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ. അങ്ങനെ സ്പെഷ്യലൈസേഷനുള്ള ഇതാണ്. പിന്നെ ടെൻത്തിൽ നിന്നുള്ളൊരു ഇത് വെച്ചിട്ട് സാധാരണ പോലെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് എല്ലാ അഡ്മിഷനും കോമൺ അഡ്മിഷൻ ആണ്, ഓൾ ഇന്ത്യ അഡ്മിഷൻ അല്ലെങ്കിൽ IIT അഡ്മിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് എൻട്രൻസ് അഡ്മിഷൻ വെച്ചിട്ട് തന്നെയാണ്. കൂടാതെ ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് അങ്ങനെ പൊതുവായിട്ട് എല്ലാ കോളേജുകളിലും തന്നെ കാണാറില്ല. അപ്പം ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? കെമിക്കൽ എഞ്ചിനീയറിംഗ് പൊതുവെ എല്ലാ നമ്മൾ പറയുന്ന ഹൈ എൻഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെല്ലാം ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ IITസിലും ഉണ്ട്. IIT ബോംബെ, മദ്രാസ് ഉണ്ട്. ബോംബെ മദ്രാസ് ഫേമസ് ആണ് കെമിക്കൽ എഞ്ചിനീയറിംഗിന്. പിന്നെ കാൺപൂർ, ഖടഗ്പൂർ ഉണ്ട്, ഡൽഹിയിലുണ്ട്, ഗുവാഹട്ടിയിലുണ്ട്, റൂർക്കിയിലുണ്ട്,
ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലുണ്ട്. പിന്നെ ഐ സി ടി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് മുംബൈയിൽ ഒരു കോളേജ് ഉണ്ട്. അത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കോളേജായിട്ട് കാണപ്പെടുന്നതാണ്. പിന്നീട് വരുന്നത് എൻ ഐ ടിയിലുണ്ട്, എൻ ഐ ടി കാലിക്കറ്റിലുണ്ട്, ട്രിച്ചി, വാറങ്കൽ, നാഗ്പൂർ, സൂറത്കൽ, ദുർഗാപൂർ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നീട് ജാദവ്പൂർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ വെസ്റ്റ് ബംഗാളിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെയും അത്യാവശ്യം നല്ല കോളേജ്. പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ കുറേ ഉണ്ട്, ബിറ്റ്സിലുണ്ട്, എസ് ആർ എമ്മിലുണ്ട്, വി ഐ ടിയിലുണ്ട്, ആർ വി കോളേജിലുണ്ട് ബാംഗ്ലൂർ, അങ്ങനെയൊക്കെയാണ് മെയിൻ ഫേമസ്. പിന്നെ മണിപ്പാലിലുണ്ട്. കേരളത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു എത്രയുണ്ട്, ഒരു 5 കോളേജിലെ കേരളത്തിൽ എൻ്റെ അറിവിൽ ഇപ്പോൾ നിലവിലുള്ളൂ. ഒന്ന് ഞാൻ ജി ഇ സി തൃശ്ശൂർ ഞാൻ പഠിച്ചത് തന്നെ, പിന്നെ എൻ ഐ ടി കാലിക്കറ്റിലുണ്ട്, ടി കെ എം കൊല്ലമുണ്ട്, ജി ഇ സി കോഴിക്കോടുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ അമൽ ജ്യോതി കോളേജിലും തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഈ 5 ഓപ്ഷൻസേ ഉള്ളൂ. പക്ഷെ കേരളത്തിന്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മജോറിറ്റി ഐ ഐ ടിസിലും എൻ ഐ ടിസിലും എന്തായാലും കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. പിന്നെ ബാക്കി ഈ പറഞ്ഞ ചില ഒറ്റപ്പെട്ട യൂണിവേഴ്സിറ്റീസിലും ഉണ്ട്. അപ്പം ഈ ഒരു ഫീൽഡിലെ ജോബ് ഡൈവേർഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോ കെമിക്കലിൽ മജോറിറ്റി ആയിട്ടും എംപ്ലോയ്മെന്റ് ഇപ്പോ എന്താ പറയാ, വാസ്റ്റ് മെജോറിറ്റിനെ എംപ്ലോയ് ചെയ്യുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി തന്നെയാണ്. ഒന്നാമത് ഓയിൽ ആൻഡ് ഗ്യാസിൽ ഒരുപാട് മാൻ പവർ വേണം. അപ്പോ അതുപോലെ തന്നെ എല്ലാത്തിന്റെയും സ്കെയിൽ ഭയങ്കര വലുതാണ്. ഒരു എന്താ പറയുക, ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റും ഒരു പെട്രോ കെമിക്കൽ പ്ലാന്റും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റ് നമുക്ക് ഒരു ഷെഡിൽ വേണമെങ്കിൽ നടത്താം, പെട്രോ കെമിക്കൽ പ്ലാന്റ് അങ്ങനെ നടത്താൻ പറ്റില്ല. അപ്പൊ ആ ഒരു സ്കെയിൽ ഡിഫറൻസ് കൊണ്ട് തന്നെ അതിൽ എംപ്ലോയ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പോ മജോറിറ്റി കെമിക്കൽ എഞ്ചിനീയേഴ്സ് പോണത് ഈ ഓയിൽ ആൻഡ് ഗ്യാസിലേക്കാണ്. പെട്രോളിയം, ഓയിൽ ആൻഡ് ഗ്യാസ്, അതിൽ തന്നെ 3 സബ് ഡിവിഷൻസ് പറയാൻ പറ്റും. അപ്സ്ട്രീം ഉണ്ട്, മിഡ് സ്ട്രീം ഉണ്ട്, ഡൗൺ സ്ട്രീം ഉണ്ട്. അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഈ നേരെ ക്രൂഡ് റിഗ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഗ്യാസ് വെല്ലിൽ വർക്ക് ചെയ്യുക, അങ്ങനെ. അതൊരു കുറച്ചും കൂടി ടഫാണ്. കാരണം ഇത് കെമിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമായിട്ട് ഒരിടത്തില്ല. കാരണം എന്താ പറയുക, ഈ ഫീൽഡുകളിലെല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സായിട്ട് വളരെ അടുത്താണ് നമ്മളുടെ ഫീൽഡ് നിൽക്കുന്നത്, കെമിക്കൽ എഞ്ചിനീയറിംഗ്. ആക്ച്വലി കെമിക്കൽ എഞ്ചിനീയറിംഗ് വന്നത് തന്നെ ഒരു കാലഘട്ടത്തിൽ ഈ കെമിക്കൽസിന്റെ മാനുഫാക്ചറിങ് വളരെയധികം വർദ്ധിച്ചു വന്നപ്പോൾ അവർ ആക്ച്വലി കെമിസ്ട്രി പഠിച്ചവരെയും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെയും വെച്ചിട്ടായിരുന്നു അവരുടെ പ്ലാന്റുകൾ റൺ ചെയ്തുകൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ. പിന്നീടാണ് ഇങ്ങനെ ഒരു ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഒരു സ്ട്രീം ഓഫ് എഞ്ചിനീയറിംഗ് വന്നത്. അപ്പൊ നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇന്നും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനായിട്ട് വളരെയധികം ലിങ്ക്ഡാണ് ഏത് പ്രൊഡക്ഷൻ യൂണിറ്റിൽ പോയി കഴിഞ്ഞാൽ. ഇത് പക്ഷെ പ്രൊഡക്ഷൻ സൈഡ് മാത്രമേ ഉണ്ടോ, നമ്മൾ വർക്ക് ചെയ്യുന്നത് പ്ലാന്റിൽ പോയി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും റിഗിൽ വർക്ക് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഇതിൽ. പ്രൊഡക്ഷൻ സൈഡ് ബൈ സൈഡ് തന്നെ ഇതിന് ബാക്കിയുള്ള കുറച്ച് മേഖലകളുണ്ട്. അതായത് ഇപ്പോൾ ഒരു പ്ലാന്റ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ടെക്നിക്കലി മോണിറ്റർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ പ്ലാന്റിനുള്ള ടെക്നോളജി പ്രൊവൈഡ് ചെയ്തത് മറ്റൊരു കമ്പനി ആയിരിക്കും, ആ പ്ലാന്റ് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മറ്റൊരു കമ്പനി ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഓരോരോ മേഖലകളിലും കെമിക്കൽ എഞ്ചിനീയേഴ്സിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു മേഖലയിലെ പ്രധാന ജോബ് റിക്രൂട്ടേഴ്സ് ആരൊക്കെയാണ്? പേയ്മെന്റ് എങ്ങനെയാണ്? നല്ലൊരു പേയ്മെന്റ് ഉള്ളൊരു മേഖലയാണോ അതോ പേയ്മെന്റ് കമ്പാരിറ്റീവ്ലി കുറവാണോ? പേയ്മെന്റ് തീർച്ചയായിട്ടും നല്ല പേയ്മെന്റ് ഉള്ളതാണ്. ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫോർബ്സിന്റെ ലിസ്റ്റിൽ ഗ്ലോബലി ഏറ്റവും ടോപ്പ് പേയിങ് കരിയറാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. പക്ഷെ ആ ടോപ്പ് പേയിങ് ജോബ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ അതനുസരിച്ചുള്ള റിസ്ക്കും ഹാൻഡിൽ ചെയ്യണം, അതാണ് ഇതിലെ ഒരു ഇത്. പക്ഷേ പറഞ്ഞു വരുമ്പോൾ അത് ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ പേയ്മെന്റിൽ മുന്നിലേക്ക് പോകാൻ. ഒന്നെങ്കിൽ നിങ്ങൾ ഏറ്റവും റിസ്കിയസ്റ്റ് ആയിട്ടുള്ള ജോബ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു 15 ഒക്കെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ആ ടെക്നിക്കൽ വാല്യൂ കൊണ്ട് തന്നെ, നിങ്ങളുടെ ടെക്നിക്കൽ നോളജും എക്സ്പീരിയൻസും കൊണ്ട് തന്നെ നിങ്ങളുടെ ജോബ് എംപ്ലോയ്മെന്റ് വാല്യൂ കൂടും, അപ്പോൾ കൂടുതൽ സാലറി കിട്ടും. പക്ഷേ ആസ് ഓഫ് നൗ സ്റ്റാർട്ടിങ് ജോബിൽ തന്നെ നല്ല സാലറി കിട്ടുന്നത് ഒരു പ്രൊഫഷനാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. പിന്നെ ഒരു 10 എക്സ്പീരിയൻസ് ഉള്ള ഒരു കെമിക്കൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം മാസം ഒരു 2-3 lakh രൂപ എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാലറിയാണ്. പ്രധാന റിക്രൂട്ടേഴ്സ് ആരൊക്കെയാണ്, ഏതൊക്കെ കമ്പനികളാണ് വിളിക്കുന്നത്? ഇന്ത്യയിൽ മജോറിറ്റി നമ്മുടെ പബ്ലിക് സെക്ടർ ഓയിൽ കമ്പനീസ് ആണ് ഏറ്റവും മേജർ റിക്രൂട്ടേഴ്സ്. അത് തന്നെ കുറെ ഉണ്ട്. ഓയിൽ കമ്പനീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബി പി സി എൽ, എസ് പി സി എൽ, ഐ ഒ സി എല്ലിന് പുറമെ ബാക്കി ഒ എൻ ജി സി ഉണ്ട്, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ഉണ്ട്, അങ്ങനെയുള്ള പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിലെല്ലാം കെമിക്കൽ എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്. കേരളത്തിലാണെങ്കിൽ കിറ്റ്കോ ഈ പബ്ലിക് സെക്ടർ കൺസൾട്ടൻസി ആണ്, അവർ കെമിക്കൽ എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. പിന്നീടുള്ളത് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി ഒരുപാട് ആൾക്കാരെ ഹയർ ചെയ്യും. എഫ് ഐ സി ടിയിൽ എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ് നടക്കാറുണ്ട്, എഫ് ഐ സി ടി കേരളത്തിൽ തന്നെ ഉള്ളതാണ്. പിന്നെ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, ഹൽദിയ പെട്രോ കെമിക്കൽസ് ഉണ്ട്, ഇവരെല്ലാം തന്നെ ഗവൺമെന്റ് കമ്പനീസ് ആണ്.
പക്ഷെ പല ഫീൽഡിലാണ്, പെട്രോ കെമിക്കൽ, ഫെർട്ടിലൈസർ, ഓയിൽ ആൻഡ് ഗ്യാസ്. പിന്നീട് പറയുകയാണെങ്കിൽ കൺസൾട്ടൻസ് ഉണ്ട്, കുറെ കൺസൾട്ടൻസി ഫേംസ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കെമിക്കൽ പ്ലാന്റ് ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ആ കെമിക്കൽ പ്ലാന്റിലെ ഓരോ എക്യുപ്മെന്റും ആ പ്ലാന്റിന്റെ ഉടമസ്ഥൻ തന്നെ ഡിസൈൻ ചെയ്തതല്ല, അയാൾ അത് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഡിസൈൻ ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്ത് വാങ്ങിച്ചിരിക്കുന്നതാണ്. അപ്പൊ ആ ഡിസൈൻ ചെയ്യുന്നതും ആ ടെക്നോളജി കൊടുക്കുന്നതുമായിട്ടുള്ള കമ്പനികൾ വേറെ ഉണ്ട്. ഇപ്പോ ഫോസ്റ്റർ വീലർ, അമെക് ഫോസ്റ്റർ വീലർ എന്ന് പറഞ്ഞിട്ട് US കമ്പനി ഉണ്ട്. പിന്നെ സാംസങ്ങിന്റെ തന്നെ ഒരു സാംസങ് പെട്രോ കെമിക്കൽ ഒരു ഇതുണ്ട്, സാംസങ്ങിന്റെ പെട്രോളിയം ഇതുണ്ട്. പിന്നീട് ബെക്ടൽ, യൂണിവേഴ്സൽ ഓയിൽ പ്രോഡക്ട്സ്, L&T ഹൈഡ്രോകാർബൺസ്, അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അവരെല്ലാം ഈ കൺസൾട്ടൻസി ഫീൽഡിൽ ഉള്ളവരാണ്, അവരും നല്ലപോലെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ISRO, DRDO, BARC, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, അങ്ങനെയുള്ള ഫീൽഡുകളിലൊക്കെ NTPC ഉണ്ട്, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മാനുഫാക്ചറിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതിലും നിങ്ങൾക്ക് ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗിന് സാധ്യത ഉണ്ടെന്നുള്ളത് ഉറപ്പിക്കുക. അപ്പൊ നമ്മളൊരു ഫേമിൽ കയറുമ്പോൾ ഒരു കെമിക്കൽ എഞ്ചിനീയറിന് കിട്ടുന്ന ഒരു പൊസിഷൻ എന്തായിരിക്കും, അവിടെ നിന്ന് ഏതൊരു പൊസിഷൻ വരെ ഒരു പ്രൊമോഷൻ സാധ്യതകൾ, ആ ഒരു ട്രാക്ക് എന്താണ്? ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലത്തെ ഏത് റിഫൈനറി എടുത്ത് നോക്കിയാലും ആ റിഫൈനറിയുടെ ഹെഡ് ഒരു 100% ഉറപ്പായിട്ടും കെമിക്കൽ എഞ്ചിനീയർ ആയിരിക്കും. കാരണം ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം കെമിക്കൽ എഞ്ചിനീയർ ആകും അവിടുത്തെ രാജാവ്. അൺലെസ് അത് മെക്കാനിക്കൽ ഓറിയന്റഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ഇപ്പൊ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ഒരു കെമിക്കൽ എഞ്ചിനീയർക്ക് അവിടെ ഹെഡാവാൻ പറ്റും. പക്ഷേ ഈ കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിന്റെയും ഒരു എന്താ യൂണിറ്റ് ഹെഡ് വരെ പ്രസിഡന്റ് ലെവലിലേക്ക് പോകാൻ വരെ പറ്റും ഒരു കെമിക്കൽ എഞ്ചിനീയർ. സ്റ്റാർട്ടിങ്ങിൽ ഒരു കെമിക്കൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഫ്രഷർ ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമ്മളൊരു ട്രെയിനി ആയിട്ടായിരിക്കും പലപ്പോഴും ജോയിൻ ചെയ്യാൻ. അതിനുശേഷം നമ്മൾ ഏത് ഫീൽഡിലാണെന്നുള്ള അനുസരിച്ച്, ഇപ്പോൾ ഒരാൾ ഇപ്പോൾ മാനുഫാക്ചറിങ്ങിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റിലെ ഒരു ആ ഷിഫ്റ്റിലൊക്കെ ജോലി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ട് വിങ്ങിൽ ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ടെക്നിക്കൽ സപ്പോർട്ടിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്ലാന്റ് റൺ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. പക്ഷെ ആ പ്ലാന്റിനുള്ളിൽ എന്തൊക്കെ നടക്കുന്നു, ഇപ്പം പ്ലാന്റിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ആ കൂടെ കുറെ എക്യുപ്മെന്റും കുറെ പൈപ്പ് ലൈനും മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലോയും കാര്യങ്ങളും ടെമ്പറേച്ചറും ഒക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കാൻ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പൊസിഷനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നത്, അത് പല കമ്പനീസും പല രീതിയിലാണ് അത് ചെയ്യുക ജോയിനീസിന്. അതിനും നിങ്ങൾക്കൊരു 2-3 എടുക്കും. കാരണം നമ്മൾ കോളേജിൽ പഠിക്കുന്നതിൻ്റെ കുറച്ചും കൂടെ എന്താ പറയുക അഡ്വാൻസ്ഡ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അങ്ങോട്ട് നിങ്ങൾക്ക് എവിടെയാണ് എന്താ പറയുക താല്പര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് സ്റ്റിയർ ചെയ്യാം നമ്മുടെ കയ്യിൽ. കൂടുതലും ഈ ഒരു പ്രൊഫഷനിൽ പുരുഷന്മാരാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പലപ്പോഴും പറയപ്പെട്ട് കേട്ടിട്ടുണ്ട്. ശരിക്കും ഒരു ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ടൊരു ഫീൽഡാണോ, സ്ത്രീകൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ ആണോ ഈ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളത്? തീർച്ചയായും സ്ത്രീകൾ എടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. കാരണം ഞാൻ വർക്ക് ചെയ്തിടത്തും ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ അവിടെ പ്ലാന്റ് എന്ന് പറയുന്നത് കുറച്ചൊരു ഹാർഷ് എൻവയോൺമെന്റ് ആണ്. കാരണം ഒരു വലിയ മെഷീനിന്റെ സൈഡിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് ഒരു പ്ലാന്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റിലൊക്കെ, നൈറ്റ് ഷിഫ്റ്റിൽ എനിക്ക് ഇന്ത്യൻ ഇപ്പോഴത്തെ ഗവൺമെന്റ് റൂൾ വെച്ചിട്ട് സ്ത്രീകളെ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല നൈറ്റ് ഷിഫ്റ്റിൽ. അപ്പോൾ ആ അതുകൊണ്ട് തന്നെ കെമിക്കൽ എഞ്ചിനീയേഴ്സ് ആയിട്ട് സ്ത്രീകൾ വരുന്നവർക്ക് മിക്കവർക്കും ആ ടെക്നിക്കൽ സൈഡിലേക്ക് തന്നെയാണ് കമ്പനീസ് തന്നെ ജോലി കൊടുക്കുക. അപ്പോൾ അവർക്ക് ഒരിക്കലും പ്ലാനിൽ പോയി അങ്ങനെ ഹാർഷായ എൻവയോൺമെന്റ് അവർക്ക് താല്പര്യം ഇല്ലാത്തെങ്കിൽ പോകേണ്ടി വരില്ല. പക്ഷെ അതേസമയം തന്നെ അതിനോട് താല്പര്യമുള്ള ചില സ്ത്രീകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവര് ആ എന്താ പറയുന്ന ഒരു പ്ലാന്റിന്റെ ഒക്കെ ഓവറോൾ ഹെഡ് ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അവർ വർഷങ്ങളോളം അവർക്ക് അതിലേക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അവരത് അതും ബേസിക്കലി ഒരു താല്പര്യമാണ്, അത് ജെൻഡറിനെക്കാളും കൂടുതൽ. പക്ഷെ മജോറിറ്റിയും പുരുഷന്മാരവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതേ ഉള്ളൂ ആ ഒരു ഓപ്പറേറ്റിംഗ് എൻവയോൺമെന്റ്. പക്ഷെ സ്ത്രീകളെ മിക്കവരും ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിലേക്കാണ് പോവുക. അപ്പൊ അവർക്ക് അങ്ങനെ ഹാർഷ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ പോകേണ്ടി വരില്ല. അതുപോലെ തന്നെ അടുത്തൊരു മിസ്കൺസെപ്ഷൻ ആണ് എന്തെങ്കിലും തരത്തിലുള്ള ആസ്മ അതുപോലെയുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് ഒരിക്കലും ചൂസ് ചെയ്യാൻ പറ്റാത്തൊരു ഫീൽഡാണ് ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ലെവലിലോട്ട് വരുമ്പോൾ എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു മേഖലയിലുള്ളത്? ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ, ഒന്ന് നമ്മൾ ഈ പറഞ്ഞ പ്ലാന്റിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ അത് അത്രയ്ക്ക് ഒരു എന്താ സേഫ്റ്റി തന്നെ, സേഫ്റ്റിയും ഇതിന്റെ ഒരു ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറയുന്നത് തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു വലിയ ബ്രാഞ്ച് പോലെയാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ റീസെന്റ് നമ്മുടെ വിശാഖപട്ടണത്ത് ഒരു ഗ്യാസ് ട്രാജഡി ഉണ്ടായി, എന്താ LGChem.
അതുപോലെ തന്നെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയൊക്കെ ഒരുപാട് ഈ ഫീൽഡിനെ എന്താ പറയുക ഫ്രണ്ടിലേക്ക് എത്തിച്ച ഒരു ട്രാജഡിയാണ്. അത് ഒരു ട്രാജിക് ഇൻസിഡന്റ് ആണെങ്കിൽ പോലും അതിൽ നിന്നുള്ള ലെസൺസ് ഇങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ആക്സിഡൻറ്റ്സ് വീണ്ടും ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയിലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് കെമിക്കൽ എഞ്ചിനീയർസ് വർക്ക് ചെയ്യുക. അതാണ് ശരിക്കും കെമിക്കൽ എഞ്ചിനീയറുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് കെമിക്കൽ എഞ്ചിനീയറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അൾട്ടിമേറ്റ്ലി ആ പ്ലാന്റിന്റെ ഹെഡും ആ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നവരും കെമിക്കൽ എഞ്ചിനീയേഴ്സ് ആവും. അപ്പോൾ അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടാവില്ല, ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മുടെ പ്ലാന്റിനെ നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യേണ്ടത് കെമിക്കൽ എഞ്ചിനീയർ ആണ്. അതുകൊണ്ട് തന്നെയാണ് അത്ര സാലറി കിട്ടുന്നത്. അതാണ് പറഞ്ഞു വരുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത്. പിന്നീട് ഓഫ് കോഴ്സ് കെമിക്കൽസ് ആയിട്ട് നമുക്ക് എപ്പോഴും ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. നമ്മൾ പ്ലാന്റിലാണെങ്കിലും ചെറിയ ചെറിയ ലീക്ക് ഉണ്ടാവും. ആ ലീക്കുകളൊക്കെ അതൊക്കെ പക്ഷേ അത്ര നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ആലോചിക്കുമ്പോൾ അയ്യോ പ്ലാനിൽ പോയി കെമിക്കൽസ് പുറത്തേക്ക് വരുന്നു എന്നുള്ള ഒരു ഇതുണ്ടെങ്കിലും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ജോബ് അത്ര എളുപ്പത്തിൽ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഐ ടിയിലുള്ള നമ്മുടെ കൊളീഗ്സ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ക്ലാസ്മേറ്റ്സ് ഐ ടിയിൽ ജോയിൻ ചെയ്തവരായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 5 വർഷത്തിൽ 5 ജോലി ചിലപ്പോൾ അവർ സ്വിച്ച് ചെയ്ത്. പക്ഷെ നമ്മൾക്കൊരു മിനിമം ഒരു 3-4 വർഷം ആയി കഴിഞ്ഞാൽ നമ്മൾക്കൊരു ക്രെഡിബിലിറ്റി, കാരണം ഇത് അങ്ങനെ ഒരു ഫീൽഡാണ്. നമ്മൾ ആ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാനും സ്വിച്ച് ചെയ്യാനും കുറച്ച് താമസം എടുക്കും. പിന്നീടുള്ള ഡിസഡ്വാൻറ്റേജ് പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വലിയ പ്ലാന്റിലേക്ക്, ഇപ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു ചെറിയ പഴയ പ്ലാന്റിൽ ജോലി ചെയ്യാനല്ല താല്പര്യം. നമ്മളൊരു കോഴ്സ് പഠിച്ചാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻസ് എന്തായാലും മജോറിറ്റി ഒരു റിമോട്ട് ലൊക്കേഷനിലായിരിക്കും. അപ്പോൾ നമുക്ക് ആ സിറ്റി ലൈഫിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാം, റിമോട്ട് ലൊക്കേഷൻസിൽ വർക്ക് ചെയ്യേണ്ടി വരാം. അതൊക്കെ തന്നെയാണ് ഒരു ഡിസഡ്വാൻറ്റേജ് പറയാനുള്ളത്. അപ്പം ഒത്തിരി നല്ല അനുഭവങ്ങൾ ഈ ഒരു മേഖലയിൽ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇന്റേൺഷിപ്പ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം എന്താ പറയാ, ഇപ്പൊ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോ ആളുകൾ അതിൽ നിന്ന് പിന്തിരിയാൻ സാധ്യതയുണ്ട് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ. കാരണം ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി നമ്മളുടെ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കഴിഞ്ഞതോടെ ഈ ഒരു ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കെമിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ICHE എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തു എല്ലാ കെമിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സസിലും സേഫ്റ്റി മാൻഡേറ്ററി ആയിട്ട് പഠിപ്പിച്ചിരിക്കണം എന്നുള്ളത്. അപ്പോൾ സേഫ്റ്റി ആണ് ഒരു കെമിക്കൽ എഞ്ചിനീയർ ഒരു പ്ലാന്റിൽ വർക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി. അയാളുടെ ഏറ്റവും പ്രൈം റെസ്പോൺസിബിലിറ്റി തന്നെ ആ പ്ലാന്റ് സേഫ് ആയിട്ട് റൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ട്. പിന്നീട് ട്രെയിനിങ്സ് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇപ്പം ഞാൻ ജോയിൻ ചെയ്തൊരു പെട്രോളിയം റിഫൈനറിയിലാണ്. അപ്പോൾ റിഫൈനറിയിലെ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഒരുപാട് മുന്നിലേക്ക് എത്തിക്കും പേഴ്സണാലിറ്റി വൈസ് തന്നെ. അപ്പോൾ ഈ ഒരു പ്രൊഫഷനിലോട്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊരു പ്രൊഫഷനിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് തന്നെ പഠിക്കണമെന്നുണ്ടോ? ഡിപ്ലോമ കോഴ്സുകൾ അല്ലെങ്കിൽ BSc കെമിസ്ട്രി പോലെയുള്ള കോഴ്സുകൾ സഹായിക്കുമോ നമ്മൾ ഈ ഒരു പ്രൊഫഷനിലോട്ട് എത്തിക്കാൻ? തീർച്ചയായും സഹായിക്കും. കാരണം ഇപ്പൊ നമ്മളൊരു കെമിക്കൽ എഞ്ചിനീയറായിട്ട് ഒരു പ്ലാനിൽ ചെല്ലുമ്പോൾ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന പലരും ചിലപ്പോൾ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് പഠിച്ചവരായിരിക്കും, അല്ലെങ്കിൽ ഡിപ്ലോമ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവരായിരിക്കും. പക്ഷെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് ഡിഗ്രി ഉള്ളതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് എത്തുന്ന സ്ഥലത്തേക്ക് നമ്മൾക്കൊരു ഷോർട്ട് കട്ട് പോലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് ഉള്ളത് കൊണ്ട് എത്തിച്ചേരാൻ പറ്റും. പക്ഷെ തീർച്ചയായും കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും അതും, പക്ഷെ അതും ബേസിക്കലി ഇതാണ്. ഈ ഫീൽഡിൽ ഇപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തു ചെന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസിലുകൊണ്ടാണ് നമ്മുടെ ക്രെഡിബിലിറ്റി വരിക. അപ്പോൾ അതിലേക്ക് കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ വന്നിട്ട് നമ്മളെക്കാളും 10 വർഷം കൂടുതൽ എക്സ്പീരിയൻസ് അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നമ്മളെക്കാളും കൂടുതൽ ചിലപ്പോൾ ജോബ് വാല്യൂ ഉണ്ടാവും. അങ്ങനെ അതുപോലെ തന്നെ ഈ ബിടെക് എന്ന് പറയുന്നത് ഒരു ബിരുദ കോഴ്സാണ്. അപ്പം അതിന്റെ ബിരുദാനന്തര ബിരുദം എന്ന് പറയുന്നത് നമുക്ക് എംടെക് ഉണ്ട് അല്ലെങ്കിൽ MS ഉണ്ട്, അത് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ തന്നെ ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ സ്പെഷ്യലൈസേഷൻ ബേസ്ഡ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആ തീർച്ചയായും, കാരണം നമ്മൾ ഹയർ സ്റ്റഡീസ് പോകുമ്പോൾ എന്തായാലും നമ്മൾ ഒന്നും കൂടി സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരെണ്ണം ജനറൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു എംടെക് കോഴ്സ് ഉണ്ട്, അത് അങ്ങനെ ഒരു ജനറൽ കോഴ്സാണ്. ബാക്കിയുള്ളത് മിക്കതും സ്പെസിഫിക് ആണ്. ഇപ്പൊ എന്റെ കൊളീഗ്സ് ആണെങ്കിലും മിക്കവരും, കാരണം ഹയർ സ്റ്റഡീസിന് ഇന്ത്യയിലെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണെന്നല്ല, ഉണ്ട്, പക്ഷെ ആ ഹയർ സ്റ്റഡീസിന് ആ ഡിഗ്രിക്കുള്ള വാല്യൂ കിട്ടണമെങ്കിൽ പലരും പുറത്തു പോയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. MS കോഴ്സസ് വളരെ പോപ്പുലർ ആണ്, അപ്പോൾ അതിന് പലരും പോയിട്ടുണ്ട്. പിന്നീട് MTech ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ IITs ലും MTech കോഴ്സുകളുണ്ട്, NITs ലും ഉണ്ട്, GSC തൃശ്ശൂരും ഉണ്ട്. അപ്പോൾ
എന്തായാലും സ്പെഷ്യലൈസേഷൻ ആണ് മജോറിറ്റി കോഴ്സസും. സ്പെഷ്യലൈസേഷൻ തന്നെ പല സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഇപ്പോൾ പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അത് നമ്മൾ എങ്ങനെ ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്ത് വെക്കണം എന്നുള്ളത് മാത്രമാണ് പഠിക്കുക. അല്ലെങ്കിൽ വേറെ സ്പെഷ്യലൈസേഷൻസ്, ഇൻഡസ്ട്രി ബേസ്ഡ് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ പോളിമറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസിന് വേണ്ടി മാത്രം പഠിക്കാം. ജിയോളജി പഠിക്കുന്നവരുണ്ട്. കാരണം ഈ അപ്സ്ട്രീമിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ഓയിൽ റിഗിൻ ഓയിൽ വെല്ലിന്റെ ഉള്ളിലത്തെ കല്ലിന്റെ അല്ലെങ്കിൽ ആ സോയിലിന്റെ എന്താണ് ഘടന എന്നുള്ളതാണ് പഠിക്കുന്നത്. ഇപ്പൊ ജിയോളജിയും ഇതും കമ്പൈൻ ചെയ്യുന്നവരുണ്ട്. പിന്നീട് തന്നെ ഐ ടിയിൽ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ഓട്ടോമേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ഐ ടിയും കെമിക്കൽ എഞ്ചിനീയറിംഗ് കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പുതിയതായിട്ട് വരുന്നുണ്ട്. ഡാറ്റ അനലിസ്റ്റും കെമിക്കൽ എഞ്ചിനീയറിംഗ് കൂടെ കമ്പൈൻ ചെയ്തിട്ട് കുറെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇതിലെല്ലാം ചെറിയ പുതിയ പുതിയ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഏറ്റവും റെയർ ആയിട്ടുള്ള ഒരു കോഴ്സാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണോ അതോ നമുക്ക് ആസ്വദിച്ച് പഠിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കോഴ്സാണോ കെമിക്കൽ എഞ്ചിനീയറിംഗ്? ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഒരിക്കലും പറയില്ല. കാരണം ബാക്കിയുള്ള എഞ്ചിൻ ഞാൻ പറഞ്ഞല്ലോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ട് വളരെ സിമിലർ ആണ്. അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന കുറെ സബ്ജക്ട്സുകൾ തന്നെ നമ്മൾ ഇവിടെ കടമെടുത്തിട്ട് നമ്മുടെ രീതിയിൽ മോഡിഫൈ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളത്. റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. കാരണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള കോഴ്സാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ പല സബ്ജക്ട്സും ഇതിലും പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെ പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സ് ഒരിക്കലും അല്ല കെമിക്കൽ എഞ്ചിനീയറിംഗ്. അത് ഓർക്കേണ്ട ആവശ്യമില്ല. കാരണം കെമിസ്ട്രി ഞാൻ പറഞ്ഞില്ല, നമ്മൾ പ്ലസ് ടുവിലും ഒരു ഹൈസ്കൂളിലും പഠിക്കുന്നതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ പഠിക്കാനുള്ള ഒരു ഡിഫിക്കൽട്ടി ഓർക്കുക വേണ്ട. കെമിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു ജനറേഷന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? നിങ്ങൾ കൂടുതൽ ഇതിനെ കുറിച്ച് പഠിക്കുക. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഈ പല എന്താ പറയുക, ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ആക്സിഡൻസിനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അതിനെ കുറിച്ചും യൂട്യൂബിൽ പല, ഇപ്പോൾ കെമിക്കൽ സേഫ്റ്റി ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്, ട്യൂട്ടോറിയൽസ് ഉണ്ട്, അതിനെ കുറിച്ചൊക്കെ പഠിക്കുക. പിന്നീട് ഫിസിക്സ് കെമിസ്ട്രി, ഫിസിക്സിലും കെമിസ്ട്രിയിലും, അതായത് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നല്ല താല്പര്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന സബ്ജക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഹീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹീറ്റ് ആൻഡ് മെറ്റീരിയൽ ബാലൻസസ് എന്ന് പറയും. അതായത് മാസ് ട്രാൻസ്ഫർ, ഹീറ്റ് ട്രാൻസ്ഫർ. അത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വെസലിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ക്രൂഡ് ഓയിൽ ഡിസ്റ്റിലേഷൻ ആണ് ഒരു ഉദാഹരണം. ഏറ്റവും കോമൺ ആയിട്ട് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ പറയുന്ന ഒരു ഉദാഹരണമാണ് ക്രൂഡ് ഓയിലിൻ്റെ ഡിസ്റ്റിലേഷൻ. ഇപ്പോൾ ക്രൂഡ് ഓയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ചൂടാക്കുകയാണ്. ആ ചൂടാക്കുമ്പോൾ അതിലുള്ള പലതും പല രീതി പല ടെമ്പറേച്ചേഴ്സിൽ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വരുന്നു. ഇതാണ് അതിലെ പ്രോസസ്സ്. അപ്പൊ ആ പ്രോസസ്സിൽ ഹീറ്റ് ഒബ്വിയസ്ലി ഉണ്ട്, നമ്മൾ ചൂടാക്കുകയാണ്. പിന്നെ മെറ്റീരിയൽ മാസ് മെറ്റീരിയൽ ബാലൻസ് പറഞ്ഞാൽ അതിലെ ഓരോ മോളിക്യൂൾസും എവിടേക്ക് മാറും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ബേസിക്കലി ഫണ്ടമെന്റൽസ് എല്ലാം നമ്മളൊരു 10-ാം ക്ലാസ്സിൽ 11-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കെമിസ്ട്രി തന്നെയാണ് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ കെമിസ്ട്രി പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നല്ലൊരു ഫീൽഡാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ശരിക്കും വളരെ റെയർ ആയിട്ടൊരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എക്സ്പേർട്ടിനെ കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ സെക്ഷൻ. താങ്ക് യു. Thank you.